നമസ്കാരം പ്ലസിലേക്ക് സ്വാഗതം. അഫ്ഗാനിസ്ഥാൻ സർക്കാരിന് കാര്യങ്ങൾ കൈവിട്ട നിലയിലാണ്. ഏറ്റവും അവസാനത്തെ ആയുധം എന്ന നിലയിൽ ചില നീക്കങ്ങൾ അഫ്ഗാൻ സൈന്യം നടത്തുകയാണ്, അഫ്ഗാൻ സർക്കാർ നടത്തുകയാണ് എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അതിക്രമം രൂക്ഷമായിരിക്കുന്ന മേഖലകളിലാണ് ഈ ഒരു പോരാട്ടം അഫ്ഗാൻ പുറത്തെടുക്കാൻ പോകുന്നത്. അഫ്ഗാൻ സൈന്യവും അഫ്ഗാനിസ്ഥാൻ സർക്കാരും ചേർന്ന് പുറത്തെടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ട്. ഇതിനായി ഒരു പുതിയ ദൗത്യം മാർഷൽ അബ്ദുൾ റഷീദ് ദോസ്തമിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ സർക്കാർ. മുൻ വൈസ് പ്രസിഡന്റും സോവിയറ്റ് അഫ്ഗാൻ യുദ്ധകാലത്ത് സൈനിക കമാൻഡറുമായിരുന്നു ദോസ്തം. താലിബാൻ പിടിച്ചെടുത്ത ഭാഗങ്ങൾ ഭൂരിപക്ഷവും വടക്കൻ മേഖലയിൽ ആയതിനാലാണ് സർക്കാർ ഇവിടെ ഇങ്ങനെയൊരു നീക്കം പ്ലാൻ ചെയ്യുന്നത്. തുർക്കിയിൽ ചികിത്സയിലായിരുന്ന ദോസ്തമിനെ അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ തിരിച്ചെത്തിച്ചിരിക്കുകയാണ്. അതിനുശേഷമാണ് ഈ ഒരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. പ്രസിഡന്റ് അഷ്റഫ് ഗാനി കഴിഞ്ഞ ദിവസം ദോസ്തമുമായി ചർച്ച നടത്തിയിരുന്നു. താലിബാൻ വിരുദ്ധ ഗോത്ര വിഭാഗങ്ങളുടെ ശക്തി കേന്ദ്രമായ ബാൾക്ക് തലസ്ഥാനമായ മസാരെ ഷെരീഫിലേക്ക് ദോസ്തവും സംഘവും ഇപ്പോൾ പുറപ്പെട്ടിരിക്കുകയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മസാരെ ഷെരീഫ് കൂടി കൈവിട്ടാൽ വടക്കൻ മേഖല പൂർണ്ണമായും താലിബാന്റെ നിയന്ത്രണത്തിലാകും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഏറ്റവും അവസാനത്തെ ആയുധം എന്നോണമാണ് ദോസ്തമിനെ ഇറക്കി മസാരെ ഷെരീഫ് തങ്ങളോടൊപ്പം നിർത്താനുള്ള ശ്രമം അഫ്ഗാനിസ്ഥാൻ സർക്കാർ നടത്തുന്നത്. ദോസ്തമിന്റെ ശക്തി കേന്ദ്രമായ ജെവ്സാൻ പ്രവിശ്യയിലെ ഷെബർ ഖാൻ കഴിഞ്ഞ ദിവസം താലിബാൻ കീഴടക്കിയിരുന്നു. വടക്കൻ മേഖലയെ പൂർണ്ണമായും താലിബാനിൽ നിന്ന് മോചിപ്പിക്കും എന്ന് ദോസ്തം പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവിടെ ഒരു വലിയ യുദ്ധം തന്നെയാണ് നടക്കാൻ സാധ്യതയുള്ളത്. എന്തായാലും ആയുധ സന്നാഹങ്ങളുമായി പൂർണ്ണമായും ദോസ്തം അവിടേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായി നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ്, താലിബാനെ പിടിച്ചടക്കാൻ മാത്രമുള്ള കരുത്ത് ഈ പറയുന്ന അബ്ദുൾ റഷീദ് ദോസ്തമിനുണ്ടോ എന്നുള്ളത്. അഫ്ഗാനിസ്ഥാൻ വടക്കൻ അതിർത്തി മേഖലയിൽ 30 വർഷമായി ആധിപത്യം പുലർത്തിയിരുന്ന ഒരു നേതാവാണ് ദോസ്തം. 1990s താലിബാനെതിരായ പോരാട്ടത്തിലൂടെയാണ് ഇദ്ദേഹം പ്രശസ്തനാവുന്നത് തന്നെ. വടക്കൻ പ്രദേശത്തെ ഏറ്റവും വലിയ സായുധ സംഘങ്ങളിലൊന്നിൻ്റെ ചുമതല അന്ന് ദോസ്തമിനായിരുന്നു. 1954 വടക്കൻ അഫ്ഗാനിസ്ഥാനിലെ ഖോജ ഡുക്കോലിയിലാണ് ദോസ്തം ജനിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ സൈന്യത്തിൽ കമാൻഡർ ഇൻ ചീഫായിരുന്നു അദ്ദേഹം. മുൻ പ്രസിഡന്റ് ഹമീദ് കർസായിയുടെ ചീഫ് ഓഫ് സ്റ്റാഫായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതിശക്തനായ ഒരു ഉസ്ബക് നേതാവാണ് ദോസ്തം. 2014 അഫ്ഗാനിസ്ഥാന്റെ ആദ്യ വൈസ് പ്രസിഡന്റായ അദ്ദേഹം ചുമതലയേറ്റുവെങ്കിലും നിരവധി ആരോപണങ്ങൾ ദോസ്തമിനെതിരെ ഉയരുകയുണ്ടായി. 40 വർഷത്തിലേറെയായി രാഷ്ട്രീയ ജീവിതത്തിൽ പലതവണ കളം മാറ്റി ചവിട്ടിയയാളാണ് അദ്ദേഹം. ആയിരക്കണക്കിന് കലാപകാരികളായ തടവുകാരെ ദോസ്തമിന്റെ സൈന്യം കൂട്ടക്കൊല ചെയ്തുവെന്നും രാഷ്ട്രീയ എതിരാളികളുടെ മേൽ ബലാത്സംഗ കുറ്റം കെട്ടിവയ്ക്കാൻ ഗൂഢാലോചന നടത്തിയതായുള്ള ആരോപണങ്ങളൊക്കെ ദോസ്തമിനെ തേടിയെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ISന്റെ ഉൾപ്പെടെ നിരവധി വധശ്രമങ്ങളും ദോസ്തമിന് നേരെ ഉണ്ടായെങ്കിലും അദ്ദേഹം എല്ലാത്തിൽ നിന്നും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. എന്തായാലും താലിബാൻ ഇപ്പോൾ പൂർണ്ണ ആധിപത്യം സ്ഥാപിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഇറങ്ങിയത് ഒരു ചെറിയ പ്രതീക്ഷയെങ്കിലും സർക്കാരിന് നൽകുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കാന്ദഹാറും ഹെറാത്തും ഉൾപ്പെടെ 12 പ്രവിശ്യ തലസ്ഥാനങ്ങളാണ് താലിബാൻ പിടിച്ചെടുത്തത്. രാജ്യത്തിന്റെ 65% ഇപ്പോൾ താലിബാന്റെ കൈവശമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അഫ്ഗാനിസ്ഥാൻ തലസ്ഥാനമായ കാബൂളിൽ നിന്ന് 180 കിലോമീറ്റർ മാത്രമാണ് താലിബാൻ പിടിച്ച ഗസ്നിയിലേക്കുണ്ടായിരുന്ന ദൂരം. ഇപ്പോൾ ഗസ്നിയും അവരുടെ നിയന്ത്രണത്തിലായി എന്നുള്ള വിവരം പുറത്തുവരികയാണ്. ഇവിടുത്തെ ഗവർണറായ ദാവൂദ് ലക്മാനി സുരക്ഷ തേടി സ്ഥലം വിട്ടതായുള്ള വാർത്തകളും പ്രചരിച്ചിരുന്നു. പിന്നീട് ഇയാൾ പിടിയിലാകുന്നതിൻ്റെ വീഡിയോയും പുറത്തുവന്നു. താലിബാന്റെ മുന്നേറ്റം ഇപ്പോഴത്തെ രീതിയിൽ തുടരുകയാണെങ്കിൽ 30 മുതൽ 90 ദിവസത്തിനകം അവർ കാബൂൾ പിടിച്ചടക്കുമെന്നാണ് US രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട്. അതേസമയം ഞങ്ങൾക്ക് വെറും 7 ദിവസം മതി അഫ്ഗാനിസ്ഥാൻ പൂർണ്ണമായും പിടിച്ചടക്കാൻ എന്നുള്ള അവകാശവാദവും താലിബാൻ ഇപ്പോൾ നടത്തിക്കഴിഞ്ഞു. എല്ലാ പ്രോജക്ട് സൈറ്റിൽ നിന്നും ഇന്ത്യൻ ഉദ്യോഗസ്ഥരെ എന്തായാലും നീക്കം ചെയ്യാൻ കമ്പനികൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവരെ ഉടൻ തന്നെ ഇന്ത്യയിലെത്തിക്കാനുള്ള നീക്കങ്ങളും അണിയറയിൽ നടക്കുമ്പോഴാണ് ഏറ്റവും ഒടുവിലത്തെ ഒരു യുദ്ധതന്ത്രം എന്നോണം ദോസ്തമിനെ ഇറക്കിയുള്ള ഒരു പരീക്ഷണത്തിന് അഫ്ഗാനിസ്ഥാൻ സർക്കാർ തയ്യാറാകുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ പ്ലസ്. മലയാളി വാർത്താ പ്ലസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.